നമസ്കാരം. ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി മിതവാദി നേതാവായ മസൂദ് പെസസ്കിയാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. തികഞ്ഞ പുരോഗമന ചിന്താഗതിക്കാരനായ ഈ 71-കാരൻ ഡോക്ടർക്ക് എങ്ങനെ അവിടുത്തെ മത ഭരണകൂടത്തിൻ്റെ കർശന നിലപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ ചോദിക്കുന്നത്. മാത്രമല്ല, ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള ഖമേനിയുടെ നോമിനിയായ സയ്യിദ് ജലീലിയാണ് പെസസ്കിയാൻ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പെസസ്കിയാനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സമയത്ത് സമരക്കാരെ പ്രക്ഷോഭകരെയൊക്കെ തന്നെ അനുകൂലിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മത നിയമങ്ങളിൽ ഇളവ് വേണം എന്ന് എക്കാലത്തും വാദിച്ചിരുന്ന ഒരാളാണ് പെസസ്കിയാൻ. മാത്രവുമല്ല, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി എന്നും നല്ല ബന്ധം പുലരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഈയൊരു സന്ദർഭത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ്റെ നിലവിലുള്ള നയതന്ത്ര ബന്ധം അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ഒരുപക്ഷെ പെസസ്കിയാൻ ശ്രമിച്ചാൽ അതിന് അവിടുത്തെ മതഭരണകൂടം അനുമതി നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. തൻ്റെ നോമിനിയായ ജലീലിയെ പരാജയപ്പെടുത്തിയ പെസസ്കിയാനോട് അവിടുത്തെ പരമോന്നത മത നേതാവായ അയത്തുള്ള ഖമേനിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ഇവിടെ വരുന്ന ചോദ്യമാണ്. ഇറാനിൽ അവിടെ പ്രസിഡന്റും മന്ത്രിസഭയും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങളെല്ലാം അന്തിമ തീരുമാനമെടുക്കുന്നതും നടപ്പിലാക്കുന്നതും എല്ലാം തന്നെ മതഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ പെസസ്കിയാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള മത നേതാക്കൾ തള്ളിക്കളഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇറാൻ ഇപ്പോൾ നേരിടുന്നത് നിരവധി രാജ്യങ്ങളിൽ നിന്ന് അവർ വിലക്ക് നേരിടുന്നുണ്ട്. അവർക്ക് പലരും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്ന് പല രാജ്യങ്ങളും പിൻവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും അത്തരത്തിലുള്ള ഒരു മികച്ച ബന്ധം സ്ഥാപിച്ചിട്ടുള്ളതും. ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് ഇറാനുമായി ഏറ്റവും നല്ല ബന്ധമാണ് ഇപ്പോഴും തുടരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതല വരെ ഇന്ത്യ ഏറ്റെടുത്ത കാര്യം ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ തന്നെ ഇറാനുമായി വളരെ നല്ല നയതന്ത്ര ബന്ധം തുടരാൻ തന്നെയാണ് താല്പര്യവും. എന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് പെസസ്കിയാനും ഈ മത നേതൃത്വം തമ്മിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇറാൻ ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്ന് അവരുടെ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ വിലക്ക് മാറണമെങ്കിൽ ഒരുപക്ഷെ അവരുമായെല്ലാം ചർച്ച നടത്തേണ്ടി വരും. അത്തരത്തിലുള്ള നീക്കങ്ങൾ പുതിയ പ്രസിഡന്റ് നടത്തിയാൽ അതിനെ മതഭരണകൂടം അനുകൂലിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കൂടാതെ ഒരുപക്ഷെ പെസസ്കിയാൻ ചുമതലയേറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം നേരിടേണ്ടി വരുന്ന ഒരു കാര്യം ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഗാസയിലെ ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടൽ, ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ ആളുകളെ തട്ടിക്കൊണ്ടുപോയത്, അവിടെ കൂട്ടക്കൊല നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഹമാസിനും ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ഇറാനാണ്. പെസസ്കിയാനെ പോലെയുള്ള ഒരു വളരെ പുരോഗമന ചിന്താഗതിക്കാരനായ ഒരാൾ ഇതിനെയൊക്കെ ഇനി അങ്ങോട്ട് അനുകൂലിക്കുമോ എന്നുള്ളത് ഇവിടെ ഉയരുന്ന ചോദ്യമാണ്. മാത്രവുമല്ല, ലെബനൻ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അനാവശ്യമായ അഭയവും പണവും പരിശീലനമൊക്കെ നൽകുന്നു എന്ന് ആരോപിച്ച് ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിന് വരെ തയ്യാറെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലെബനൻ ഇറാനുമായി വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലെബനനിലും സിറിയയിലുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഇറാൻ തിരിച്ചടി നൽകേണ്ടി വരും എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. കുറേ നാൾ മുമ്പ് സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ്റെ എംബസിക്ക് നേർക്ക് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ കൂടുതൽ വഷളാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. മാത്രമല്ല, പാകിസ്ഥാനുമായും അത്ര നല്ല ബന്ധത്തിലല്ല ഇറാൻ ഇപ്പോൾ. അപ്പോൾ ഈയൊരു ചുറ്റുപാടിൽ പുതിയ പ്രസിഡൻറ്റിനെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്. ഒരു ഭാഗത്ത് ഈ മത നേതൃത്വം തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് പ്രസിഡൻ്റായ വ്യക്തിയോട് എത്രത്തോളം സഹകരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് എത്രത്തോളം അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്നുള്ളത് ഒരു വശത്തും, അന്താരാഷ്ട്ര രംഗത്ത് ഒരു പടിഞ്ഞാറൻ അനുകൂലി എന്ന് അറിയപ്പെടുന്ന പെസസ്കിയാനെ പടിഞ്ഞാറ് രാജ്യങ്ങളുമായി എങ്ങനെ മികച്ച ബന്ധം പുലർത്താൻ കഴിയും, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഗാസയിലെ ഏറ്റുമുട്ടൽ പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ
ഒരു ശക്തമായ നിലപാട് എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളതും ആ പെസസ്കേൻ്റെ മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങളാണ്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനയെ തന്നെ കണക്കാക്കാം ഈ പുതിയ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ്. ഒരു മിതവാദി നേതാവിനെ അല്ലെങ്കിൽ പുരോഗമന ചിന്താധിക്കാരനായ നേതാവിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത ജനം എന്തുകൊണ്ട് യാഥാസ്ഥിതികരെ തള്ളി എന്നുള്ളതും ഇവിടെ ഉയരുന്ന ചോദ്യമാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, സ്വതന്ത്രരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി അവരുടെ ആ ഇഷ്ടത്തിൻ്റെ ഒരു പ്രതീകമായി മാറുകയാണ് ഈ ഇറാനിലെ പുതിയ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ്.